ഹായ് കൂട്ടുകാരേ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൺഡേ സ്കൂളിന്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ പഠിച്ച് എല്ലാ കുഞ്ഞുങ്ങളും നല്ല മിടുക്കരായിട്ട് ഇരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്കിനി നവംബർ 15-ാം തീയതി എന്ത് നടക്കുക? എക്സാം നടക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ ശിശുവകുപ്പിലും നേഴ്സറിയിലൊക്കെ പഠിച്ചതുപോലെ തന്നെ വളരെ എളുപ്പമായിട്ടുള്ള എക്സാമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ എക്സാം എങ്ങനെ നടക്കുന്നത്, നിങ്ങൾ അതിന് എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് പറയാൻ വേണ്ടി മാത്രമാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ടീച്ചറിൻ്റെ പേര് പറയട്ടെ. ടീച്ചറിൻ്റെ പേര് ആർഷ ടി റേച്ചൽ. ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ആ ഭാഗം ബാലവകുപ്പിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് അതോട്ട് കടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണ്ടേ? ആ, കണ്ണടച്ച് കൈകൂപ്പിയിരിക്കണം. അപ്പോൾ കണ്ണടച്ച് കൈകൂപ്പിയിരുന്നേ. അളവുകൂടാ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവ നിത്യദൈവമേ, ഒരു ദിനം കൂടി ദാനമായി നൽകിയ കൃപയൽക്കായ സ്തോത്രം ദൈവമേ. യേശുപ്പച്ച, ഞങ്ങൾ പഠിക്കാനായി പോകുന്നു. പഠിക്കാൻ കഴിവ് ശക്തിയും ബലവും തരണേ. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതാൻ ബലം തരണേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ പറഞ്ഞ് പറഞ്ഞിട്ട് കുരിശ് മരിച്ചേ. ആ, അപ്പോൾ നമുക്ക് ഈ എക്സാമിന് എത്ര പാഠമുണ്ട് കുഞ്ഞുങ്ങളെ പഠിക്കാൻ? ആ, 15 പാഠം പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നേഴ്സറിയിലും ശിശുവകുപ്പിലും പഠിച്ചതുപോലെ തന്നെ അതേ ഒരു രീതി തന്നെയാണ്. ഇപ്പോഴും എക്സാമിൽ വലിയ മാറ്റമൊന്നുമില്ല. ടീച്ചർ പറഞ്ഞുതരാം ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. നമുക്ക് ആദ്യമുള്ളത് പേര് പറയുക എന്നുള്ള ഒരു പ്രവർത്തനമാണ്. എന്ന് വെച്ചാൽ ടീച്ചർ ഒരു ചോദ്യം പറയും, ആ ചോദ്യത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്, അത് ആരാന്നുള്ള പേര് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ടീച്ചർ ചോദ്യം ആയിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, നെയിം ദ ഫോളോയിങ്, അതാ പേര് പറയുക. അതിൽ ഒന്നാമത്തെ ചോദ്യം, പെട്ടകത്തിനുള്ളിൽ നിന്ന് ലഭിച്ച കുഞ്ഞിന് ഫറവോന്റെ മകൾ നൽകിയ പേര് എന്താണ്? അതാ ഒന്നാമത്തെ ചോദ്യം. എന്താ കുഞ്ഞുങ്ങളെ, പെട്ടകത്തിനുള്ളിൽ നിന്ന് ലഭിച്ച കുഞ്ഞിന് ഫറവോന്റെ മകൾ നൽകിയ പേരെന്താ? ആ, മിടുക്കി എന്തു മോള് പറഞ്ഞേ? മോശ. അത് മോന് പറയാവോ? ഏത് പാഠത്തിലെയാ മോശ എന്ന്, അത് മോശയെക്കുറിച്ച് കഥ പറയുന്ന ഏത് പാഠത്തിലാ? ആ, ഒന്നാമത്തെ പാഠത്തിലാ. അപ്പോൾ നിങ്ങളത് പഠിക്കണേ. ആ, ഒന്നാമത്തെ പാഠം നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. ആ, ഇനി രണ്ടാമത്തെ ചോദ്യം ടീച്ചർ വായിക്കട്ടെ. തേരിലിരുന്ന എത്യോപ്യന് യശയ പ്രവചനം പൊരുൾ തിരിച്ചു കൊടുത്തതാരാ കുഞ്ഞുങ്ങളെ? ഒന്നുകൂടെ വായിക്കാൻ ടീച്ചർ. തേരിലിരുന്ന എത്യോപ്യന് യശയ പ്രവചനം പൊരുൾ തിരിച്ച് കൊടുത്തതാരാ? ആ, ഫിലിപ്പോസ്. ആരാ ഫിലിപ്പോസ്? അതേത് പാഠമാന്ന് പറഞ്ഞറിട്ടെ? 14-ാമത്തെ പാഠം. ഏത് പാഠമാ? 14-ാമത്തെ പാഠം. അപ്പോൾ നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ ബൈബിളിൽ നിന്നല്ലാതെ തന്നെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ഉദാഹരണം പറയാം. അഗതികളുടെ അമ്മ എന്നാരെയാ കുഞ്ഞുങ്ങളെ പറയുന്നേ? ആരെയാ? ആ, മദർ തെരേസെ. അപ്പോൾ അഗതികളുടെ അമ്മ മദർ തെരേസയാണെന്ന് നമ്മൾ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏത് പാഠം എന്നറിയാവോ? 8-ാമത്തെ പാഠത്തിൽ. അപ്പോൾ നിങ്ങൾ ആ പാഠം നോക്കണം. അപ്പോൾ വേദപുസ്തകത്തിന് പുറത്തുനിന്ന് നമ്മുടെ പാഠപുസ്തകത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നെൽസൺ മണ്ടേലയെ കുറിച്ച് പറയുന്നുണ്ട്. ആ, APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആ ഭാഗം കൂടി ഒന്ന് എടുത്ത് വായിക്കാൻ മറക്കല്ലേ. അടുത്ത ചോദ്യം പറയട്ടെ. നവോമിയുടെ കാല പിറക്കാൻ പോയത് ആരുടെ വയലിലാണ്? നവോമി കാല പിറക്കാൻ പോയത് ആരുടെ വയലിലാണ് കുഞ്ഞുങ്ങളെ? ആ, ബോവസിന്റെ വയലിലാണ് കാല പിറക്കാൻ പോയത്. അത് ഏത് പാഠത്തിലാണ് പറയുന്നത്? 2-ാമത്തെ പാഠത്തിൽ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആദ്യം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എല്ലാവർക്കും എളുപ്പമല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ? നിങ്ങളെല്ലാം പഠിച്ച ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ 15 പാഠം എടുക്കുക. ടീച്ചർ ഇപ്പോൾ പറഞ്ഞപോലുള്ള ചോദ്യങ്ങൾ എഴുതി അതുപോലെ നോക്കി പഠിക്കുക. അടുത്ത പ്രവർത്തനം എന്തോന്ന് പറയട്ടെ. അടുത്ത പ്രവർത്തനമാണ് ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരം എഴുതുക. എന്ന് വെച്ചാൽ എന്തോ, ടീച്ചർ ഒരു ചോദ്യം പറയും, ആ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെ കാണും? ബ്രാക്കറ്റിൽ കാണും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അത് ശരിയായിട്ടുള്ള ഉത്തരം ഏതാന്ന് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് പറയാം. അതാ അടുത്തത്. ടീച്ചർ ചോദ്യം പറയട്ടെ. ഒന്നാമത്തെ ചോദ്യം, ആരുടെ മകനായിരുന്നു യോശിയാവ്? നിങ്ങൾക്കറിയാവോ ആരുടെ മകനായിരുന്നു യോശിയാവ്? ആ, ആരുടെ? ആമോന്റെ മകനായിരുന്നു യോശിയാവ്. അത് ഏത് പാഠത്തിലെ കുഞ്ഞുങ്ങളെ പറയുന്നത്? ആ, 4-ാമത്തെ പാഠത്തില് പറയുന്നുണ്ട്. അപ്പൊ ടീച്ചർ പോയിക്കാം, ഈ ബ്രാക്കറ്റിൽ നിന്നുള്ള അതിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ കാണും. ഉദാഹരണത്തിന് ടീച്ചർ ചോദ്യം പറയാം, കല്യാണ സദ്യയിൽ മണവാളിനോടൊപ്പം എത്ര കന്യകമാർ പങ്കെടുത്തു? ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോണേ. കല്യാണ സദ്യയിൽ മണവാളനോടൊപ്പം എത്ര പേർ പങ്കെടുത്തു? മോൻ പറഞ്ഞ് 10. ഈ മോള് പറഞ്ഞ് ആ 5 പറഞ്ഞ്. ഏതാ കുഞ്ഞുങ്ങളെ ശരി? 10 5 ശരി? 10 പേര് മണവാളിനെ കാണാൻ വേണ്ടി വന്നു. അത് എത്ര പേർക്ക് മണവാളിനെ കാണാൻ പറ്റി?
അഞ്ച് പേർക്ക്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ നിങ്ങളെ സംശയിപ്പിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ പാഠഭാഗത്ത് കാണും. അപ്പോൾ നിങ്ങൾ അത് നോക്കണം. നിങ്ങളെ തെറ്റിക്കാൻ ഓപ്ഷൻ നോക്കും, പക്ഷെ അതൊന്നും നോക്കാതെ ശരിയായിട്ടുള്ളത്, ചോദ്യത്തിന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കണ്ടെത്തി പറയണം. ഇനി അടുത്ത ചോദ്യം, ഹിൽക്കിയാവ് ആരായിരുന്നു കുഞ്ഞുങ്ങളെ? ഹിൽക്കിയാവ് ആരായിരുന്നു? പുരോഹിതനായിരുന്നു. അത് ഏത് പാഠത്തിലാണ് പറയുന്നത്? അഞ്ചാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ഏത് പാഠത്തിൽ പറയുന്നു? അഞ്ചാമത്തെ പാഠത്തിൽ. അടുത്തത്, മൊർദെഖായിയുടെ സഹോദരി പുത്രിയായിരുന്ന രാജ്ഞി ആരായിരുന്നു? മൊർദെഖായിയുടെ സഹോദരി പുത്രിയായിരുന്ന രാജ്ഞി ആരായിരുന്നു കുഞ്ഞുങ്ങളെ? ആരായിരുന്നു? എസ്തേർ. ആരായിരുന്നു? എസ്തേർ. അത് ഏത് പാഠത്തിലാണ് പറയുന്നേ? ആറാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. അത് ഏത് പാഠത്തിലാണ് പറയുന്നേ? ആറാമത്തെ പാഠത്തിൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും പഠിച്ചു, പേര് പറയാന്നുള്ള ചോദ്യങ്ങൾ കാണും, പിന്നെ എന്ത് ചോദ്യമുള്ളത്? പ്രായക്കത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരുത്തുക. അത് രണ്ടും കഴിഞ്ഞ ശേഷം പിന്നുള്ളത് അഞ്ച് വാക്യം പറയണം. അപ്പോൾ നിങ്ങൾ നിങ്ങൾ ശിശോപ്പിലും ഒക്കെ പറഞ്ഞ പോലെ തന്നെ 15 പാഠമുണ്ട് നമുക്ക് ആകെ. അതിൽ നിങ്ങൾ അഞ്ച് വാക്യം, നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് പറയാൻ പറ്റുന്ന അഞ്ച് വാക്യങ്ങൾ കാണാ പാഠം പഠിച്ച് അതിന് തെളിവ് ഉൾപ്പെടെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തെളിവ് ഉൾപ്പെടെ പഠിച്ച് പറയാൻ നോക്കണം. എത്ര വാക്യം പഠിക്കണം? അഞ്ച് വാക്യം. ഇനി ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഉള്ളേ. മിസ് പറയട്ടെ, കഥ പറയുക. നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ 15 കഥകൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? മോശയുടെ കഥ പഠിച്ചിട്ടുണ്ട്, പിന്നെ നവോമിയുടെ കഥ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരു കഥ സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് പറയണം, നന്നായിട്ട് പറയണം. അപ്പോൾ കഥയൊക്കെ പറയുന്ന രീതി പറഞ്ഞ് കഥയ്ക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം? ഒരു തലക്കെട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ എന്തോ ഒരു പേര് വേണം, നിങ്ങളുടെ കഥയ്ക്ക് ഒരു പേര് വേണം. പിന്നെ മോശയുടെ കഥയാണെങ്കിൽ നിങ്ങൾ മോശയുടെ പേര് മറക്കരുത്, പിന്നെ മോശയുടെ സഹോദരിയുടെ പേര് മറക്കരുത്, പിന്നെ മോശയെ ഏതിലാ ഞങ്ങളുടെ പെട്ടകത്തിലല്ലേ വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിട്ടെ, അപ്പോൾ അത് ഓർക്കണം. മോശയെ എടുത്തത് ആരാ? അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി വേണം നിങ്ങൾ കഥ പറയാൻ. എന്നിട്ട് എന്തോ പറയണം, ലാസ്റ്റ് ആ ഒരു കഥയ്ക്കൊരു ഗുണപാഠമൊക്കെ പറയണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കഥയ്ക്കുള്ള ഫുൾ മാർക്കും കിട്ടും. ഇത്രയും കഴിയുമ്പോഴത്തേ നമ്മുടെ എക്സാം കഴിയും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മുടെ പരീക്ഷ വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തയ്യാറെടുത്ത് 15-ാം തീയതിയിൽ നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ ദൈവം അനുവദിക്കട്ടെ. ടീച്ചറിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അളകൂടാ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവ് നിത്യ ദൈവമേ, ദൈവമേ, ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലിരിക്കുവാൻ ബലം തരണേ. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ എഴുതുവാൻ കഴിയും ശക്തിയും ബലം തരണേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.